ലൈഫ് ലൈറ്റ് ഓൺലൈൻ്റെ വിശുദ്ധനാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. യേശുവിൻ്റെ പട്ടണമെന്നറിയപ്പെടുന്ന കഫർണാമിൻ്റെ മുമ്പിലാണ് നമ്മൾ. ഗലീലി തടാകത്തിന് സമീപത്ത് തന്നെയുള്ള ഒരു പട്ടണമാണ് കഫർണാമും. ഗലീലി പ്രദേശം കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖല ഏറ്റവും അധികം ഈ കഫർണാമിലായിരുന്നു. സാധാരണ മുക്കുവ ഗ്രാമമായിരുന്നു ഈ കഫർണാം. യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും ഈ കഫർണാമുകാരായിരുന്നുവെന്നാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. നമ്മളെ കാണുന്ന ആശ്രമം ഈ സ്ഥലത്ത് വെച്ചാണ് ഈശോ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നൽകിയത് എന്നാണ് കരുതപ്പെടുന്നത്. സ്വകാര്യമായ ഒരിടം ആയതിനാൽ ആശ്രമത്തിനുള്ളിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. ആശ്രമം കഴിഞ്ഞ് ഈ പട്ടണത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കിലേക്ക് നമ്മളെത്തുന്നു. ടിക്കറ്റ് എടുത്താണ് ഈ പഴയ പട്ടണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ ഒന്നായിരുന്നു കഫർണാമെങ്കിലും ഇന്ന് ഒരു പട്ടണമല്ല കഫർണാം. മറിച്ച് പഴയ കാലത്തിൻ്റെ ശേഷിപ്പുകൾ അതിൻ്റെ വ്യക്തതയോടെ തീർത്ഥാടകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരിടമായിട്ടാണ് കഫർണാമിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ക്രിസ്തുവിൻ്റെ പട്ടണമായ കഫർണാമിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പല ഇടങ്ങളിലായിട്ട് കാണാം. അന്നത്തെ പട്ടണത്തിൻ്റെ അവശേഷിപ്പുകൾ ഇന്നും ആ ഒരു തനിമയോടുകൂടെ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പഴയ ക്രൈസ്തവ ദേവാലയം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിക്കപ്പെട്ടൊരു ദേവാലയം ഇവിടെ ഉണ്ടായിരുന്നു. നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ആ ദേവാലയം പുതുക്കിപ്പണിതു. ആറാം നൂറ്റാണ്ടിൽ ഇസ്ലാം അധിനിവേശത്തിൻ്റെ കാലത്ത് ഈ ദേവാലയം തകർക്കപ്പെടുകയുണ്ടായി. പിന്നീട് ഫ്രാൻസിസ്കൻ സന്യാസ വൈദികര് കുരിശുയുദ്ധങ്ങൾക്കൊക്കെ ശേഷം ഇവിടെയുണ്ടായിരുന്ന ഈ സിനഗോഗ് വിലയ്ക്ക് വാങ്ങി അവരൊരു ആശ്രമവും ദേവാലയവും പണികഴിപ്പിച്ചു. 1990 നമ്മൾ സ്ഥാപിക്കപ്പെട്ടത്. ഇത് പഴയ സിനഗോഗിൻ്റെ ശേഷിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ പട്ടണത്തിനോട് ചേർന്ന് പട്ടണത്തിലെ പ്രധാന ആകർഷണം ഈ സിനഗോഗായിരുന്നു. യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ അധികവും ഈ സിനഗോഗിൽ വെച്ചായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. യേശുവിൻ്റെ സിനഗോഗ് എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നുണ്ട്. ആ ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു ഡ്രോയിങ്ങാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് സിനഗോഗ് എന്ന പേരിൽ ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നു. കാരണം യഹൂദ ആചാരപ്രകാരം പല ആവശ്യങ്ങൾക്ക് പല തരത്തിലുള്ള ദേവാലയ പരിസരങ്ങളാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. സിനഗോഗിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാനൊരിടം, കൂട്ടായ്മകൾക്കായി മറ്റൊരിടം, വിരുന്നിനായി മറ്റൊരിടം, ഇങ്ങനെ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ സിനഗോഗിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം സിനഗോഗ് എന്ന് വച്ചാൽ ഒരു വലിയ കെട്ടിടം തന്നെയായിരുന്നു. ഇവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നടത്തുവാൻ കഴിയുന്ന ഒരു കെട്ടിടമായിരുന്നു സിനഗോഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിനഗോഗിൻ്റെ ഉള്ളിലാണ്. അന്നത്തെ സാഹചര്യമനുസരിച്ച് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്ന മുറികൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സിനഗോഗിനോട് ചേർന്ന് ധാരാളം വീടുകളുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ശേഷിപ്പുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പട്ടണമായിരുന്നു ഈ കഫർണാം. പിന്നീട് തീർത്ഥാടകർ ഇതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ സിനഗോഗും സിനഗോഗിനോടനുബന്ധിച്ചുള്ള വീടുകളും ഒക്കെ ക്രിസ്തുവിൻ്റെ പാദസ്പർശമേറ്റ ഇടങ്ങളായിരുന്നുവെന്നും കഫർണാമിലെ സാധാരണക്കാരായ ആളുകളായിരുന്നു ക്രിസ്തുവിൻ്റെ ശ്രോതാക്കളിൽ അധികവുമെന്നൊക്കെയുള്ള തിരിച്ചറിവ് ഈ പട്ടണത്തിന് പുതിയൊരു മുഖം നൽകി എന്ന് പറയാൻ കഴിയും. ധാരാളം തീർത്ഥാടകർ വന്ന് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ഇവിടെ നിന്ന് കടന്നു പോകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പട്ടണം എന്ന നിലയിൽ ഇത് പ്രസിദ്ധമാണ്. കൂടാതെ ക്രിസ്തുവിന് 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ
സ്ഥാപിക്കപ്പെട്ട പട്ടണമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട നികുതി പിരിവ് കേന്ദ്രം കഫർണാമിലായിരുന്നു. അതുപോലെ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരിടമായിരുന്നു ഈ സിനഗോഗ് പരിസരം എന്ന് പറയപ്പെടുന്നു. ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ വീട് ഇവിടെയായിരുന്നു. അടുത്ത എപ്പിസോഡിൽ അത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം.